യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ പുതിയ ഒരു ദിവസത്തിലേക്കും പുതിയൊരു മാസത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസം മുതൽ ഞാനൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി മനസ്സിൽ കാണുകയാണ്. കർത്താവേ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ മാസത്തെ ഈ ഡെയിലി ബ്ലെസ്സിങ് കണ്ട് കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ഒരു വലിയ കാര്യം ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മറുപടിയായി കടന്നു വരണമേ. ഡെയിലി ബ്ലെസ്സിങ് ഇത്രയും ദിവസം മുടങ്ങാതെ കണ്ടവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, അങ്ങയുടെ കരം അവരെല്ലാം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമുള്ള, ശക്തിയുള്ള, വിടുതലുള്ള, സമാധാനം നൽകുന്ന കരം ഈ കുടുംബത്തെ, ഈ വ്യക്തിയെ കർത്താവെ അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓരോ ദിവസവും വചനം പറയുമ്പോൾ മനസ്സിൽ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവെ, ഞാൻ ആരുമല്ല, ഞാൻ ബലഹീനനാണ്, നിസ്സാരനാണ്, പാപിയാണ്, എങ്കിലും അങ്ങെനിക്ക് നൽകിയ ഈ നിയോഗത്തിൽ നിന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വചനം പറയുമ്പോൾ അത് സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് തന്നെ തൊടുന്ന അനുഭവം അവർക്ക് ഈ സമയം കൊടുക്കണമേ. ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുന്ന, ഷെയർ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഈ വചനം കേൾക്കുന്നവരുണ്ട്. അവരെയും കർത്താവ്, ഈ വചനം കേൾക്കുന്ന സമയം അങ്ങ് തന്നെ അവരെ തൊടുന്ന സമയം, അങ്ങ് തന്നെ അവരെ വിടുവിക്കുന്ന സമയം, അങ്ങ് തന്നെ അവരെ രക്ഷിക്കുന്ന അനുഭവം. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യം, അത്ഭുതം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്നേഹത്തോടെ കണ്ട് ഈ വചനം ശ്രവിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13:21-22 വാക്യങ്ങൾ ഈ 1-ാം തീയതി കേൾക്കുകയാണ്. ബൈബിളുണ്ടെങ്കിൽ അതെടുക്കാം. ഈ മാസം നമുക്ക് മുഴുവനായി ഈ ഡെയിലി ബ്ലെസ്സിങ് കാണാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വലിയ അത്ഭുതം നിങ്ങൾ ചെയ്യും, വലിയൊരു സൗഖ്യം നിങ്ങൾക്ക് തരും. ഉത്തരമില്ലാതെ കഷ്ടപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ഉത്തരമായി വരും, അനുഗ്രഹമായി വരും. വാക്യം ഇതാണ്, അവർക്ക് രാവും പകലും യാത്ര ചെയ്യാൻ ആവുന്ന വിധം. അങ്ങനെ ഒരു വാക്കാണ് ഈ ബൈബിളിലുള്ളത്. എങ്ങനെയേലുമുള്ള ഒരു വഴിയല്ല, യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു വഴി ദൈവം ഒരുക്കി. പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭം. അവിടെ നിങ്ങളുടെ ബൈബിളിലുണ്ടോ ശ്രദ്ധിച്ചേ, വഴി കാട്ടുക, വഴി കാട്ടുന്നൊരു ദൈവമുണ്ട്. അടഞ്ഞ വഴികളാണല്ലോ ദൈവമേ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എന്തു ചെയ്യും. ദൈവമേ, മുന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു, നഷ്ടം തോന്നുന്നു, പേടി തോന്നുന്നു, പ്രതിസന്ധി തോന്നുന്നു. നിങ്ങൾക്ക് മുമ്പിൽ വഴി കാട്ടുന്നൊരു ദൈവമുണ്ട്. അടഞ്ഞുപോയി എന്ന് നിങ്ങളുടെ ബുദ്ധി പറയുമ്പോഴും വഴി കാട്ടുന്ന, കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും, രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ. ആ വാക്ക് പറയാനാണ് ഇവിടം വരെ എത്തിയത്. അവർക്ക് മുന്നേ പോയി, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി മുമ്പിൽ പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കൊത്തിരി പേരെ അറിയാം അല്ലേ, നമ്മുടെ ഒരു അനുഭവമാണ്. നമ്മുടെ പുറകെ വരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എവിടെയോ ചിന്തിക്കുന്നുണ്ട് മുന്നേ പോകുന്ന നിൻ്റെ ഒരു വീഴ്ച കാണാൻ, നിൻ്റെ ഒരു തകർച്ച കാണാൻ, പ്രതിസന്ധി കാണാൻ. പിറകിൽ വരുന്ന പലർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ഒപ്പം നിൽക്കുന്ന പലർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമാണ്, ഒന്ന് വീണ് കാണണം, തകർന്ന് കാണണം, പരാജയപ്പെട്ട് കാണണം. ഇതെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ദൈവം എവിടെയാണ്? ഒപ്പം നടന്നു എന്നാണോ, പിറകെ നടന്നു എന്നാണോ, മുന്നിൽ നടന്നു എന്നാണോ? ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ദൈവം നിനക്ക് മുൻപേ നടന്നത്,
നിനക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കാനാണ്, നീ വീണ് പോകാതിരിക്കാനാണ്, നീ തകർന്നു പോകാതിരിക്കാനാണ്, നീ വിഷമിച്ചു പോകാതിരിക്കാനാണ്, നിനക്ക് യാത്ര ചെയ്യാൻ ആവും വിധം ഒരു വഴി മുന്നിൽ ദൈവം ഒരുക്കിയാണ് മുന്നിൽ പോകുന്നത്. സ്വന്തം കാര്യം നോക്കി പോവുകയല്ല, പുറകെ വരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ ദൈവം ഒരു വഴി തുറന്ന് മുന്നേ പോവുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതാണ്. എൻ്റെ പിറകെ വരുന്ന പലർക്കും ഞാൻ തകർന്നു കാണാൻ ആഗ്രഹം ഉണ്ടാവും, എൻ്റെ ഒപ്പം നിൽക്കുന്ന പലർക്കും ആഗ്രഹം ഉണ്ടാകും പരാജയപ്പെട്ട് കാണാൻ, ഞാൻ പരാജയപ്പെട്ട് കാണാൻ, വിഷമിച്ച് കാണാൻ, തകർന്നു കാണാൻ. പക്ഷെ മുന്നേ പോകുന്ന ദൈവം, നീ തകർന്നു പോകാതിരിക്കാൻ, നിൻ്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ, നിൻ്റെ മക്കൾ തകർന്നു പോകാതിരിക്കാൻ, നിൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹമാകാൻ, നിൻ്റെ സാമ്പത്തികം അനുഗ്രഹമാകാൻ, നിൻ്റെ ആരോഗ്യം സൗഖ്യമാകാൻ, എന്നിങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിനക്ക് മുന്നേ പോകും. ഈ മാസത്തിൻ്റെ ആദ്യ ദിവസം ഈ വചനം പറയുന്നത്, ഈ മാസങ്ങളിൽ ഈ മാസം നീ അനുഭവിക്കും ദൈവം എൻ്റെ മുന്നേ പോയത്. അടഞ്ഞ വഴിയായിരുന്നു, എന്തിനിറങ്ങിയാലും പരാജയമായിരുന്നു, എന്തിനിറങ്ങിയാലും കഷ്ടമായിരുന്നു, എന്തിനിറങ്ങിയാലും നഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നറിയില്ല, അതിലെല്ലാം ഒരു മാറ്റം ഞാൻ കാണുന്നു. എങ്ങനെയെന്നറിയില്ല, അവിടെയെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ കാണുന്നു. ദൈവം നിനക്ക് മുന്നേ പോയോണ്ടാണ്. ഒരാളെന്നോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും സന്തോഷം അനുഭവിക്കാത്ത ഒരാളായിരുന്നു, പക്ഷെ വചനം കേട്ട് ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടെന്ന്. വേറൊരാളെന്നോട് പറയുകയാണ്, ഞാൻ പെട്ടെന്ന് തളർന്നു പോകുന്നയാളായിരുന്നു, പക്ഷെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഒരു ബലമാണ്, ഒരു പ്രത്യാശയാണ്, ഒരു ധൈര്യമാണ്. അതൊക്കെ ദൈവം എൻ്റെ മുന്നിൽ നടക്കുന്നതുകൊണ്ടാണ്. ഈ മാസത്തിൻ്റെ മുഴുവൻ ദിവസങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഡെയിലി ബ്ലെസ്സിങ് ഇന്ന് ഒന്നാം തീയതി കേട്ടവരുണ്ട്, ഈ മാസം മുഴുവൻ ഒരു പ്രാർത്ഥനയിൽ അത് കൈകാര്യം ചെയ്യുകയാണ്. കർത്താവ്, ഈ മാസം മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത നാളുകളിൽ ഞങ്ങൾ മുന്നേ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തുവെന്ന് പറയാനിട വരണം. ഒരുപക്ഷെ ഇവിടെ വന്നായിരിക്കാം, അല്ലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം, പറയാനിട വരണം. നിങ്ങളിലൂടെ, നിങ്ങളുടെ ഫോണിലൂടെ ഷെയർ ചെയ്ത് കേട്ട 100 പേര്, 500 പേര്, 300 പേര്, 50 പേര് കാണും. അവരും നാളെ ഒരു സമയത്ത് നിങ്ങൾ അയച്ചു തന്ന ആ വചനത്തിലൂടെ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായെന്ന് പറയാനിട വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ മാസം വചനം കേട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന എല്ലാവരും ഏപ്രിൽ മാസം 1-ാം തീയതി മുതലുള്ള ദിവസങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആദ്യ 5:30 തന്നെ ഇത് കാണുന്ന 10,000-ക്കണക്കിന് ആളുകളുണ്ട്. അവരെ, അവരുടെ കുടുംബത്തെ, തലമുറയെ, മക്കളെ, കുടുംബമായി ഒരുമിച്ചിരുന്ന്, കൂട്ടമായി ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ കാണുന്നവരോട് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് സ്വീകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരെയും ഈ വചനം കേൾക്കുന്ന നിമിഷം ദൈവം തന്നെ അവരെ തൊടുന്ന അനുഭവം ഉണ്ടാകട്ടെ, സൗഖ്യപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ. ഒരു പ്രാർത്ഥനയോടെയല്ലേ ഡെയിലി ബ്ലെസ്സിങ് ഇന്ന് കൂടിയത്? അതിലൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ കുടുംബമായി നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കൂട്ടമായി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഷെയർ ചെയ്തവർക്ക് വേണ്ടി. അത് ഷെയർ ചെയ്തതിലൂടെ അവരും ചിലപ്പോൾ ആ ഫോണിൽ ആ ഒരു നിങ്ങളുടെ ആയിലൂടെ ആ വചനം കേട്ടിട്ടുണ്ടാവും. ഒരു അനുഗ്രഹമാണ്, ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം നിങ്ങൾ അറിഞ്ഞില്ല അവർ ആശ്വസിപ്പിക്കപ്പെട്ടത്, അവർ നിങ്ങൾ അറിഞ്ഞു കാണില്ല അവർ അതിലൂടെ അനുഗ്രഹം പ്രാപിച്ചത്. നാളെ സാക്ഷ്യമായി തീരട്ടെ. നിങ്ങൾ ഒരുപാട് പേർക്കൊരു അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമാകട്ടെ. അനേകർ ഇന്നും ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന യേശുവിനെ അറിയാനിട വരട്ടെ, വിശ്വസിക്കാനിട വരട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും ദൈവം സൂക്ഷിക്കട്ടെ. നഷ്ടങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും ദൈവം കരുതട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും ദൈവം സംരക്ഷണം നൽകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, രാവിലെ തന്നെ 5:30 ഈ വചനം കേട്ടു, പ്രാർത്ഥിച്ചു. ഒത്തിരി പേർക്ക് അത് കൊടുക്കുക. വചനം കൊടുത്ത് ജീവിതം ആരംഭിക്കുക, വചനം വിശ്വസിച്ച് ജീവിതം ആരംഭിക്കുക. നിസ്സാരമല്ല, വലിയ കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലൂടെ വചനം കേൾക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ഏപ്രിൽ മാസം നമുക്കൊരു അനുഗ്രഹമാക്കി, വലിയൊരു ദൈവാനുഗ്രഹമാക്കി മാറ്റാം. നാളെയും 5:30 നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.